നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്ന എഹെസ്കേൽ പ്രവചനം 16:16 1 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. 1 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ എഹെസ്കേൽ പ്രവചനം 16:16 1 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ പാസ്റ്റർ വായിക്കും. ആ സമയത്ത് നിങ്ങളോട് ചേർന്ന് വായിക്കുന്നത് നന്നായിരിക്കും. വായിപ്പാൻ ഓർപ്പിക്കുന്നു 16:1 മുതൽ 33 വരെ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, നീ യെരുശലേമിനോട് അതിൻ്റെ മ്ലേച്ഛതകളെ അറിയിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് യെരുശലേമിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഉൽപ്പത്തിയും നിന്റെ ജനനവും കനാൻ ദേശത്താകുന്നു, നിന്റെ അപ്പൻ അമോന്യരും അമ്മ ഹിത്യസ്ത്രീയും അത്രേ. നിന്റെ ജനന വസ്തുതയോ, ജനിച്ച നാളിൽ നിന്റെ പൊക്കൾ മുറിച്ചില്ല, നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് വെടിപ്പാക്കിയില്ല, ഉപ്പ് തേച്ചില്ല, തുണി ചുറ്റിയതുമില്ല. നിന്നോട് മനസ്സലിവ് തോന്നിയിട്ട് ഇവയിൽ ഒന്നെങ്കിലും നിനക്ക് ചെയ്തു തരുവാൻ ഒരു കണ്ണിനും നിന്നോട് കനിവുണ്ടായില്ല. നീ ജനിച്ച നാളിൽ തന്നെ അവർക്ക് നിന്നോട് വെറുപ്പ് തോന്നിയതുകൊണ്ട് നിന്നെ വെളും പ്രദേശത്ത് ഇട്ട് കളഞ്ഞു. എന്നാൽ ഞാൻ നിന്റെ സമീപത്തോടു കൂടി കടന്നപ്പോൾ നീ രക്തത്തിൽ കിടന്നുരുളുന്നത് കണ്ട് നിന്നോട്, നീ രക്തത്തിൽ കിടക്കുന്നുവെങ്കിലും ജീവിക്ക എന്ന് കൽപ്പിച്ചു. അതെ, നീ രക്തത്തിൽ കിടക്കുന്നുവെങ്കിലും ജീവിക്ക എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു. വയലിലെ സസ്യം പോലെ ഞാൻ നിന്നെ പെരുകുമാറാക്കി. നീ വളർന്നു, വലിയവളായി, അതിസൗന്ദര്യം പ്രാപിച്ചു. നിനക്ക് ഉന്നത സ്ഥാനവും ദീർഘകേശവും ഉണ്ടായി. എങ്കിലും നീ നഗ്നയും അനാവൃതയും ആയിരുന്നു. ഞാൻ നിന്റെ അരികിൽ കൂടെ കടന്നു, നിന്നെ നോക്കിയപ്പോൾ നിനക്ക് പ്രേമത്തിൻ്റെ സമയമായി എന്ന് കണ്ടിട്ട് എൻ്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ചു, നിന്റെ നഗ്നത മറച്ചു. ഞാൻ നിന്നോട് സത്യവും നിയമവും ചെയ്തു. നീ എനിക്ക് ഉള്ളവൾ ആയിത്തീർന്നു എന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. പിന്നെ ഞാൻ നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ചു, രക്തം കഴുകിക്കളഞ്ഞു, എണ്ണ പൂശി. ഞാൻ നിന്നെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു, തകശുതോൽ കൊണ്ടുള്ള ചെരുപ്പിടിപ്പിച്ചു, ക്ഷണപടം കൊണ്ട് ചുറ്റു പട്ടുപുതപ്പിച്ചു. ഞാൻ നിന്നെ ആഭരണമണിയിച്ചു, നിന്റെ കൈക്ക് വളയും കഴുത്തിൽ മാലയുമിട്ടു, ഞാൻ നിന്റെ മൂക്കിന് മൂക്കുത്തിയും കാതിൽ കുണുക്കുമിട്ടു, തലയിൽ ഭംഗിയുള്ളൊരു കിരീടം വെച്ചു. ഇങ്ങനെ നീ പൊന്നും വെള്ളിയും അണിഞ്ഞ്, നിന്റെ ഉടുപ്പ് ക്ഷണപടവും പട്ടുവിചിത്ര വസ്ത്രവും ആയിരുന്നു. നീ നേരിയ മാവും തേനും എണ്ണയും ഉപജീവിച്ച് ഏറ്റവും സൗന്ദര്യമുള്ളവരായി തീർന്നു. നിനക്ക് രാജ്യത്വവും സിദ്ധിച്ചു. ഞാൻ നിന്നെ അണിയിച്ച അലങ്കാരം കൊണ്ട് നിന്റെ സൗന്ദര്യം പരിപൂർണമായതിനാൽ നിന്റെ കീർത്തി ജാതികളിൽ പരന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. എന്നാൽ നീ നിന്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ച് നിന്റെ കീർത്തി ഹേതുവായി പരസംഗം ചെയ്തു. വഴിപോകുന്ന ഏവൻ്റെ മേലും നിന്റെ പരസംഗം ചെലവഴിച്ച് അത് അവനുള്ളതായിരുന്നു. നിന്റെ വസ്ത്രങ്ങൾ ചിലത് നീ എടുത്ത് പല നിറത്തിൽ പൂജാഗിരികളെ തീർത്തലങ്കരിച്ചു, അവയുടെ മേൽ പരസംഗം ചെയ്തു. ഈ വക സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയും ഇല്ല. ഞാൻ നിനക്ക് തന്ന പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളെ നീ എടുത്ത് പുരുഷരൂപങ്ങളെ ഉണ്ടാക്കി അവയോട് പരസംഗം ചെയ്തു. നിന്റെ വിചിത്ര വസ്ത്രങ്ങളെ നീ എടുത്ത് അവയെ പുതപ്പിച്ചു. എൻ്റെ എണ്ണയും കുന്തിരുക്കവും അവയുടെ മുമ്പിൽ വെച്ച് ഞാൻ നിനക്ക് തന്ന ആഹാരമായ നിന്റെ പോഷണത്തിനുള്ള നേരിയ മാവും എണ്ണയും തേനും നീ അവയുടെ മുമ്പിൽ സൗരഭ്യവാസനയായി നിവേദിച്ച കാര്യം ഇങ്ങനെയായി എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നീ എനിക്ക് പ്രസവിച്ച നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും നീ എടുത്ത് അവയ്ക്ക് ഭോജന ബലിയായി അർപ്പിച്ചു. നിന്റെ പരസംഗം പോരാഞ്ഞിട്ടോ നീ എൻ്റെ മക്കളെ അറുത്ത് അഗ്നിപ്രവേശനം ചെയ്യിച്ച് അവയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. എന്നാൽ നിന്റെ സകല മ്ലേച്ഛതകളിലും പരസംഗങ്ങളിലും നീ മുമ്പേ നഗ്നയും അനാവൃതയും ആയി രക്തത്തിൽ കിടന്നുരുണ്ട നിന്റെ യൗവനകാലം ഓർത്തില്ല. നിന്റെ ദുഷ്ടതയൊക്കെയും പ്രവർത്തിച്ച ശേഷമോ നിനക്ക് കഷ്ടം കഷ്ടം എന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നീ ഒരു കാമനം പണിത് സകല വീതിയിലും ഓരോ പൂജാഗിരി ഉണ്ടാക്കി എല്ലാ വഴിത്തലക്കിലും പൂജാഗിരി പണിത് നിന്റെ സൗന്ദര്യത്തെ വഷളാക്കി വഴിപോകുന്ന ഏവന് നിന്റെ കാലുകളകത്ത് നിന്റെ പരസംഗം വർദ്ധിപ്പിച്ചു. മാംസപുഷ്ടിയുള്ള മിസ്രൈമരായ നിന്റെ അയൽക്കാരോടും നീ പരസംഗം ചെയ്ത് എന്നെ കോപിപ്പിക്കേണ്ടതിന് നിന്റെ പരസംഗം വർദ്ധിച്ചു. അതുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈ നീട്ടി നിന്റെ നിത്യ ചെലവ് കുറച്ചു.
നിന്നെ ദ്വേഷിക്കുകയും നിന്റെ ദുർമാർഗത്തെക്കുറിച്ച് ലജ്ജിക്കുകയും ചെയ്യുന്ന ഫെലിസ്ത്യ പുത്രന്മാരുടെ ഇഷ്ടത്തിന് നിന്നെ ഏൽപ്പിച്ചു. മതി വരാത്തവളാകയാൽ നീ അശൂരിനോടും പരസംഗം ചെയ്തു. അവരുമായി പരസംഗം ചെയ്തിട്ട് നിനക്ക് തൃപ്തി വന്നില്ല. നീ കനാൻ ദേശത്തും കൽദയ ദേശം വരെ നിന്റെ പരസംഗം വർദ്ധിപ്പിച്ചു, എന്നിട്ടും അതിനാൽ നിനക്ക് തൃപ്തി വന്നില്ല. നാണം കെട്ട വേശ്യയുടെ പ്രവൃത്തിയായിരിക്കുന്ന ഇതൊക്കെയും ചെയ്തതിനാൽ നീ എല്ലാ വഴിത്തലക്കിലും കമാനം പണിത് സകല വീതിയിലും പൂജാഗിരികളെ ഉണ്ടാക്കി. നിന്റെ ഹൃദയം എത്ര മാരാൽ പൂണ്ടിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നീ കൂലി നിരസിക്കുന്നത് കൊണ്ട് വേശ്യയെപ്പോലെയല്ല, ഭർത്താവിന് പകരം അന്യന്മാരെ പരിഗ്രഹിച്ച് വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീയെ സകല വേശികളെ വേശ്യാ സ്ത്രീകളും സമ്മാനം വാങ്ങുന്നു. നീയോ നിന്റെ സകല ജാരന്മാർക്കും സമ്മാനം നൽകുകയും നീയുമായി പരസംഗം ചെയ്യേണ്ടതിന് നാല് പുറത്തുനിന്ന് നിന്റെ അടുക്കൽ വരുവാൻ അവർക്ക് കൈക്കൂലി കൊടുക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ചിന്തിക്കാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുകയാണ്. 16-ാം അധ്യായം ഈ പുസ്തകത്തിലെ തന്നെ ദീർഘമായ അധ്യായങ്ങളിലൊന്നാണ്. വിശിഷ്യാൽ ഇവിടെ ഈ അധ്യായത്തിൻ്റെ ഈ പ്രാരംഭ ഭാഗത്ത് ദൈവമായ ഹോവ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ യഹൂദൻ്റെ ജനനവിവരം അവൻ്റെ തുടക്കത്തെക്കുറിച്ച് ആണ് പരാമർശിച്ചിരിക്കുന്നത്. ഓർമ്മപ്പെടുത്തലാണ്. എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ജനനവിവരം? അതൊരു ആലങ്കാരിക ഭാഷയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള രീതിയിൽ ദൈവമായ കർത്താവ് ഇസ്രായേലിൻ്റെ തുടക്കത്തെക്കുറിച്ച്, യഹൂദ ജനതയുടെ ആരംഭത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. ആ ഭാഗം യഹൂദനെക്കുറിച്ചാണെങ്കിൽ പോലും നമ്മൾ ഈ ദൈവത്തിൻ്റെ ജനമായിത്തീരാൻ അല്ലെങ്കിൽ ദൈവമക്കളായിത്തീരാനുള്ള പ്രോസസ്സുണ്ട്. ഒരാളും ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ മക്കളായിട്ട് ജനിക്കുകയല്ല, നമ്മൾ ആയിത്തീരുകയാണ്. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളിലൊന്നാണ് ആയിത്തീരുക എന്ന വാക്ക്. ആയിത്തീരുക, ഒത്തിരി കാര്യങ്ങൾ ആയിത്തീരുക എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ദൈവമക്കളായിത്തീർന്നു എന്ന് പറയുമ്പോൾ ആരും ഇവിടെ ദൈവമക്കളായി ജനിക്കുകയോ ആ ഒരു പദവിയിൽ ഇവിടെ വരികയോ, ഏത് വിശുദ്ധൻ്റെ കുടുംബത്തിൽ ജനിച്ചാലും ഏത് വിശുദ്ധൻ്റെ രക്തത്തിൽ പിറന്നാലും ഓരോരുത്തൻ്റെ തീരുമാനമനുസരിച്ചിട്ടാണ് അവനായിത്തീരുന്നത്. ആരായിത്തീരണം എന്നത് അവനവൻ്റെ തീരുമാനത്തെയും അവൻ്റെ ജ്ഞാനത്തെയും ഒക്കെ അനുസരിച്ച്, ആ പ്രതിഷ്ഠ അനുസരിച്ചിട്ടാണ് ആ നിലവാരത്തിലേക്ക് വരാനിടയാകുന്നത്. ഈ ഭാഗത്ത് ദൈവജനമായിത്തീരാൻ, അവരെ യഹൂദനെ ജാതികളിൽ നിന്നും വ്യത്യസ്തമാക്കി തീർക്കാൻ ദൈവം ചെയ്ത 12 കാര്യങ്ങൾ ഈ ആമുഖ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ആ 12 കാര്യങ്ങൾ ആത്മീകരായിരിക്കുന്ന വീണ്ടും ജനനാനുഭവത്തിലൂടെ ദൈവകൃപയിലേക്ക് വന്നിരിക്കുന്ന ആളുകളെ നിഴലും പുരുളുമായി മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ അതിനെ നമ്മൾ ദൈവസന്നിധിയിൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാനിടയായി തീർന്നാൽ എനിക്കും നിങ്ങൾക്കും ദൈവമായ കർത്താവ് പുതിയ നിയമ സഭയായി മാറുവാൻ അല്ലെങ്കിൽ ദൈവമക്കളായി തീരുവാൻ, ഈ ലോകത്തിൽ ജീവിച്ച് ദൈവത്തിൻ്റെ ജനമായി ദൈവത്തിൻ്റെ പ്രതിനിധിയായി തീരുവാൻ ദൈവം ചെയ്ത 12 കൂട്ടം കാര്യങ്ങളാണ് ഈ ആദ്യ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. ഇസ്രായേലിന് വേണ്ടി ചെയ്തതാട്ട് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മളോടുള്ള ബന്ധത്തിലും നമ്മളതിനെ ചിന്തിച്ചാൽ അത് തന്നെയാണ് ദൈവം ഇന്നും നമുക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ 12 കാര്യങ്ങൾ വിശദീകരിക്കാൻ നമുക്ക് രാവിലത്തെ ഈ സമയത്ത് സമയം കിട്ടില്ല. ഒന്ന് പറഞ്ഞു വിടാൻ, എഴുതുന്നവർക്ക് വേണ്ടി പറഞ്ഞു വിടാൻ മാത്രമാണ് നമുക്ക് സന്ദർഭം ഉണ്ടാകുന്നത്. ആദ്യത്തേത് 6-ാമത്തെ വാക്യമാണ്. 6-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ഞാൻ നിന്റെ സമീപത്തുകൂടി കടന്നു പോകുമ്പോൾ നീ രക്തത്തിൽ കടന്ന് ഉരുളുന്നത് കണ്ട് നിന്നോട് നീ രക്തത്തിൽ കിടക്കുന്നു എങ്കിലും ജീവിക്കുക എന്ന് കൽപ്പിച്ചു. അതേ, നീ രക്തത്തിൽ കിടക്കുന്നു എങ്കിലും ജീവിക്കുക എന്ന് നിന്നോട് കൽപ്പിച്ചു. അപ്പൊ ആദ്യത്തത് ഇസ്രായേലിനോട് പറയുകയാണ്, ഞാൻ നിന്റെ സമീപേ കൂടി കടന്നുപോയി. അപ്പൊ ആദ്യം നമുക്ക് ലഭിക്കുന്ന ഒരു ദൈവിക സന്ദർശനമാണ്. ഒരു ദൈവിക സന്ദർശനമില്ലാതെ ഒരാൾക്ക് പോലും സഭയുടെ ഭാഗമാകാൻ പറ്റിയല്ല. വല്യപ്പച്ചനോ വല്യമ്മച്ചോ അപ്പനോ ഉപദേശിയായിരുന്നു കൊണ്ട് പെറ്റുപെരുകയുണ്ടാകുന്നതല്ല ദൈവസഭ. ഓരോരുത്തർക്കും വ്യക്തിപരമായിരിക്കുന്ന ഒരു ദൈവിക സന്ദർശനം ഉണ്ടാകണം. അപ്പൊ ദൈവത്തിൻ്റെ സമീപ ദൈവം രക്തത്തിൽ കിടന്നുക എന്നൊക്കെ പറയുന്നത് ഒരു ആ പശ്ചാത്തലമാണ്. അന്നത്തെ ആ പശ്ചാത്തലം, ആ ജനിച്ചപടുതിയിൽ കിടക്കുക, ആ കിടക്കുന്ന സമയത്ത് ദൈവം സമീപം കൂടി കടന്നുപോയി. കടന്നുപോയിട്ട് ദൈവം നോക്കിയിട്ട് പോയി എന്നല്ല, ദൈവം ഒരു കൽപ്പന കൊടുത്തിട്ട് പോയി. എന്താ കൽപ്പന? ജീവിക്കുക എന്നൊരു കൽപ്പന കൊടുത്തിട്ട് പോയി. ആദ്യം ദൈവം നമ്മോട് പറയുന്നത്
ജീവിക്കുക. ജീവിക്കാൻ വേണ്ടിയല്ല ജനിച്ച പാസ്റ്റർ എന്ന് ചോദിക്കും നിങ്ങൾ. പക്ഷേ ഇവിടെ ജീവിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവത്തിന് വേണ്ടി, ആത്മീകനായി ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുക എന്ന് ദൈവം പറയുമ്പോൾ, അങ്ങനെ ജീവിക്കാനുള്ള തീരുമാനം ഉണ്ടാകുകയാണെങ്കിൽ ഒന്നാം നടപടി കഴിഞ്ഞു. ഒരുപക്ഷെ നമ്മളെ കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ എത്രയോ സന്ദർശനം കഴിഞ്ഞു കാണുമെന്നറിയാമോ? കഷ്ടതയേറി വന്നപ്പോൾ, രോഗിയായി കടന്നപ്പോൾ, കൊറോണ വന്നപ്പോൾ ഒക്കെ ദൈവം നിൻ്റെ സമീപം കൂടെ കടന്നുപോയി. അന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, എന്തിനാ അങ്ങനെ ജീവിച്ചിരിക്കുന്നത്, പോയി ചത്തുകൂടെ എന്ന് ഇയ്യോബിൻ്റെ ഭാര്യ ചോദിച്ചു. ഉരുണ്ട് മറിഞ്ഞ് ജീവിക്കാൻ യാതൊരു സാധ്യതയില്ലാതെ വാർന്നു പോയിക്കൊണ്ടിരിക്കുന്ന രക്തം, അതായത് ഈ ലോകത്തിന് ഇഞ്ചിഞ്ചായി തകർന്ന് പാതാളത്തിനിരയാകാൻ വേണ്ടി ജനിക്കുന്ന അന്ന് മുതൽ മരണത്തിലേക്കുള്ള യാത്രയാണ്. ആ സ്ഥാനത്ത് ദൈവം പറഞ്ഞു, നിനക്ക് തരുന്ന ആയുസ് ഇവിടെ ദൈവത്തിനായി ജീവിക്കുക. അത് കേട്ട് ജീവിക്കാൻ തീരുമാനിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുതലുകൾ വരുന്നത്. അപ്പോൾ ഒന്നാമത്തത്, ദൈവം സന്ദർശിക്കുന്നു, ദൈവം ജീവിക്കാൻ പറയുന്നു. അത് കേട്ടനുസരിച്ചാൽ, ജീവിക്കാൻ തുടങ്ങിയാൽ ബാക്കിയെല്ലാം ദൈവം തരികയാണ്. അടുത്തത് എട്ടാമത്തെ വാക്യം വഹിക്കുമ്പോൾ, ഞാൻ നിന്റെ അരികെ കൂടെ കൂടെ കടന്ന് നിന്നെ നോക്കിയപ്പോൾ നിനക്ക് പ്രേമത്തിന്റെ സമയമായി എന്ന് കണ്ടിട്ട് എൻ്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ച് നിന്റെ നഗ്നത മറച്ചു. രണ്ട്, കർത്താവ് അങ്ങനെ പറഞ്ഞിട്ട് പോയി ദൈവം. രണ്ട്, കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവമായ കർത്താവ് വീണ്ടും സന്ദർശിച്ചു, എൻ്റെ സമീപം കൂടെ കടന്നുപോയി. അപ്പൊ ദൈവം കണ്ടു, നിനക്ക് പ്രേമത്തിന് സമയമായി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മെച്യൂരിറ്റി വന്നു. പ്രേമത്തിന് സമയമായി എന്ന് പറഞ്ഞാൽ ആ ബേബി ടൈപ്പിൽ നിന്ന് ഒരു യൗവനത്തിലേക്ക് വളർന്നു. അപ്പോ ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് അതനുസരിക്കുക, യോഗത്തിന് പോകുക, പ്രാർത്ഥിക്കുക, രക്ഷിക്കപ്പെടുക, അങ്ങനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരിക, ദൈവത്തെ വലുതായി കാണുക, വേദപുസ്തകം വായിക്കുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ജീവിക്കുക എന്നുള്ള വാക്കിന് അർത്ഥമാകുന്നത്. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവം വീണ്ടും സന്ദർശിച്ചപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഇവള് വളർന്നു, മെച്യൂരിറ്റിയായി. ആ സമയത്ത് ദൈവം എന്ത് ചെയ്തു? എന്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ച് നഗ്നത മറച്ചു. ഏദൻതോട്ടത്തിൽ വെച്ച് നഗ്നരായിരുന്ന ആദാമിനെ അവരുടെ പ്രയത്നം കൊണ്ട് നടക്കാതിരുന്നപ്പോൾ ആദം ഹവ്വമാരെ ഒരു മൃഗത്തിന്റെ തോല് കൊണ്ട് നഗ്നത മറച്ചതുപോലെ ആദ്യം പാപം നിമിത്തമുണ്ടായ നഗ്നത നീ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവമായ കർത്താവ് മറച്ചു. കുഞ്ഞാടിന്റെ ആ കാൽവരി യാഗം നിമിത്തം പാപം നിമിത്തമുണ്ടായ ലജ്ജ അത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ വസ്ത്രം എടുത്ത് നിന്റെ മേലിട്ടു. സ്തോത്രം. രക്ഷാവസ്ത്രം അത് നിന്റെ മേലിട്ടു. അത് രണ്ടാമത്തെ കാര്യം. മൂന്ന്, ഞാൻ നിന്നോട് പിന്നെ സത്യവും നിയമവും ചെയ്ത് നീ എനിക്കുള്ളവൾ ആയിത്തീർന്നു. മൂന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ രക്ഷയുടെ പുതപ്പ് മേളിലേക്കിട്ടിട്ട് പുതച്ച് കടന്നു എന്നും പറഞ്ഞ് പോകുകയല്ല. രക്ഷ ആർക്ക് തന്നിട്ടുണ്ടോ അവരുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാകും ദൈവം. എന്നോട് നിയമം ചെയ്ത് യാഗം കഴിക്കുന്ന വിശുദ്ധന്മാർ, ചുമ്മാ യാഗം കഴിക്കുന്നവരുണ്ട്, നിയമം ചെയ്ത് യാഗം കഴിക്കുന്ന, ചുമ്മാ യോഗത്തിന് പോകുന്നവരുണ്ട്, ചുമ്മാ പൗരുഷം കാണുന്നവരുണ്ട്, ചുമ്മാ കൂട്ടായ്മയ്ക്ക് പോകുന്നവരുണ്ട്, എന്നാൽ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തവരുണ്ട്, അവരാണ് നിത്യതയ്ക്ക് യോഗ്യർ. മൂന്നാമത്തെ കാര്യം ഓർത്തോളണം, രക്ഷാവസ്ത്രം ദൈവം തന്നാൽ മൂന്നാമത്തെ കാര്യം ദൈവവുമായിട്ടൊരു നിയമവും സത്യവും ചെയ്തു. അങ്ങനെയാണ് നാം അവനുള്ളവനായി തീരുന്നത്. അല്ലാതെ മൂന്ന് ബൈബിള് മേടിച്ച് വീട്ടിൽ വെച്ചുകൊണ്ടോ മതിലയിൽ വാക്യം എഴുതിയതുകൊണ്ടോ മാസത്തിലൊരിക്കലും ഉപദേശിയെ വിളിച്ച് വീട്ടിൽ പ്രാർത്ഥന വെച്ചതുകൊണ്ടോ, സ്തോത്രം, വഴിയെ പോകുന്ന എല്ലാവരും കയറി പ്രാർത്ഥിക്കുമ്പോൾ 100 രൂപ വെച്ച് വണ്ടിക്കൂലി കൊടുത്തതുകൊണ്ടോ ദൈവത്തിൻ്റെതാകുകയല്ല, ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യണം, സത്യം ചെയ്യണം. അങ്ങനെയാണ് ഭൂമിയിൽ പറന്നൊരു മനുഷ്യൻ ദൈവത്തിൻ്റെതായി മാറുന്നത്. ഇത് മൂന്നാമത്തത്. നാലാമത്തത്, 9 വാക്യം, പിന്നെ ഞാൻ നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് രക്തം കഴുകിക്കളഞ്ഞു. രണ്ടാമത്തെ കാര്യം, നാലാമത്തെ കാര്യം, വെള്ളത്തിൽ കുളിപ്പിച്ചു. ഇത് സ്നാനത്തിന് സ്തോത്രം നിഴലാണ്, സ്നാനത്തിന് നിഴലാണ്. ഇവിടെയൊന്നും വെള്ളത്തിൽ കുളിപ്പിച്ചായിട്ട് പറഞ്ഞില്ല. നീ ദൈവത്തിൻ്റെതായി തീർന്നിട്ട് വേണം സ്നാനപ്പെടാൻ. അല്ലാതെ സ്നാനപ്പെട്ടിട്ട് കുറെ കഴിഞ്ഞിട്ട് പിന്നെ തീരുമാനിക്കുകയല്ല. ചൊറി മാറാനും ചുണങ്ങു മാറാനും വേണ്ടിയല്ല സ്നാനം. നീ ദൈവത്തിൻ്റെതായി തീർന്നാൽ, രക്ഷാവസ്ത്രം നിനക്ക് തന്നാൽ, അത് കഴിയുമ്പോഴാണ് നിന്റെ ശൗലിനോട് അല്ലെ പൗലോസിനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് സ്നാനമേറ്റ് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക. പാപം കഴുകിക്കളയാനാണോ സ്നാനം എന്ന ചോദ്യം ദൈവശാസ്ത്രപരമായി മറുഭാഗത്തുണ്ട്. പക്ഷേ പൗലോസിനോട് പറഞ്ഞത് അങ്ങനെയാണ്, നിന്റെ ഇന്നലകളെ
മുഴുവൻ മാറ്റി പുതിയ മനുഷ്യനായിട്ട് എഴുന്നേറ്റ് വരുന്നതാണ് സ്നാനത്തിൽ നടക്കുന്നത്. അത് ഇവിടെ സംഭവിച്ചത് എത്രാമത്തെ നാലാമത്തെ കാര്യമാണ്. അടുത്തത് ആ വാക്യത്തിൽ തന്നെ പറയുന്നു, കുളിപ്പിച്ച് രക്തം കഴുകി കളഞ്ഞതിന് ശേഷം എണ്ണപൂശി, എണ്ണപൂശൽ അഞ്ചാമത്തത്, അത് പരിശുദ്ധാത്മാവിന് നിഴലായി കാണിക്കുന്നു. എത്ര കൃത്യമായിട്ടാണ്! ഞാൻ എഴുതി വെച്ചാലല്ലോ എസ്കലപ്പനം പതിനാറാം അധ്യായം പുരാതന കാലത്ത് എഴുതി വെച്ചാലേ, പക്ഷേ വിശ്വസിക്കുന്നവർക്കും അനുസരിക്കുന്നവർക്കും എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ആ കാര്യം. അപ്പോൾ ആറാമത്തെ കാര്യം അല്ലേ വാസ്, അഞ്ചാമത്തെ കാര്യം എണ്ണപൂശി പരിശുദ്ധാത്മാവിന് നിഴലാണ്. ആറാമത്തെ കാര്യം പത്താം വാക്യം, ഞാൻ നിന്നെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു. വിചിത്ര വസ്ത്രം ധരിപ്പിച്ചത്, അപ്പോൾ സ്തോത്രം, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കയറി വരികയാണ്. അപ്പോൾ ഈ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഒരു മനുഷ്യന് ഒരു വസ്ത്രം ധരിച്ചാൽ മതി, ഒരു ഒന്നോ അല്ലെങ്കിൽ ഒരു ഇന്നർ ധരിച്ചതിന് ശേഷം മുകളിലേക്ക് ഒരു അങ്കിയോ ഇതുപോലത്തെ ഒരു ഷർട്ടോ പാൻറ്റൊക്കെ ധരിച്ചാൽ മതി. പക്ഷെ പുരോഗതിന് എട്ട് കൂട്ടം വസ്ത്രമാണ് ധരിക്കുന്നത്. മുകളിൽ രക്ഷയുടെ വസ്ത്രം തന്നു. ഇപ്പോൾ ഇവിടെ വീണ്ടും എന്ത് വസ്ത്രം കൊടുത്തത്? ആറാമത്തത്, നിനക്ക് വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയുടെ വസ്ത്രം ധരി. എല്ലാ വിശ്വാസിക്കും എന്തെങ്കിലും ശുശ്രൂഷ കാണും. സ്തോത്രം, നമ്മളൊന്നും ചെയ്യുന്നില്ലെന്നുള്ളൂ, എല്ലാവരെ കൊണ്ടും പ്രാർത്ഥിപ്പിച്ച് എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥന. പക്ഷെ നമ്മൾ നമ്മുടേതായ ശുശ്രൂഷ, പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നത് പാട്ട് പാടുമ്പോൾ സ്തോത്രം നമുക്ക് സ്പീഡ് കൂട്ടാനല്ല. പരിശുദ്ധാത്മാവിനെ ആർക്ക് കിട്ടിയിട്ടുണ്ടോ അവർക്ക് ശുശ്രൂഷയുണ്ട്. ആ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചിട്ടുണ്ട് ആത്മാവിൻ്റെ കൂടെ ശക്തിയായിട്ടും. സ്തോത്രം, ആ നിലവാരത്തിലല്ല അത്. ആറാമത്തെ കാര്യമാണ് വിചിത്ര വസ്ത്രം ശുശ്രൂഷയെ കാണിക്കുന്നതാണ്. ധരിപ്പിച്ചു, ചിലപ്പോൾ പാട്ട് പാടാനായിരിക്കാം, ചിലപ്പോൾ പ്രാർത്ഥിക്കാനായിരിക്കാം, ചിലപ്പോൾ ട്രാക്ട് കൊടുക്കാനായിരിക്കാം, ചിലപ്പോൾ സാക്ഷ്യം പറയാനായിരിക്കാം, ചിലപ്പോൾ പ്രവചിക്കാനായിരിക്കാം, ചിലപ്പോൾ സ്തോത്രം യോഗം നടത്താനായിരിക്കാം. ഇവിടെ എന്താണെങ്കിലും സ്തോത്രം അവരവർക്ക് പരിശുദ്ധാത്മ പങ്കിടുന്നത് പോലെയാണ്. എന്താണെങ്കിലും എണ്ണപൂശിക്കഴിഞ്ഞാൽ അതിൻ്റെ മീതെ ഒരു വസ്ത്രമുണ്ട്, അത് ശുശ്രൂഷയുടെ വസ്ത്രമാണ്. അത് കഴിഞ്ഞിട്ട് ആ വാക്യത്തിൽ പറയുന്നു, തകശതോൽ കൊണ്ടുള്ള ചെരുപ്പ് സുവിശേഷത്തെ കാണിക്കുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ ദൈവം തമ്പുരാൻ എല്ലാം കൂടി ഒരുമിച്ച് സ്കൂൾ തുറക്കാൻ നേരത്ത് സ്ലേറ്റും പുസ്തകവും ഭാഗം കൂടെ ഒരുമിച്ച് കൊണ്ടു തരുന്ന പോലെ ദൈവം തരുമല്ലായിരുന്നല്ലോ. ഓരോന്നും കഴിയുമ്പോഴാണ് ചെയ്യുന്നത്. നീ ശുശ്രൂഷയ്ക്ക് പാകമാകുമ്പോൾ ദൈവം ഒരു ചെരുപ്പ് മേടിച്ച് തരും, അല്ലെങ്കിൽ ചെരുപ്പിടിക്കും. എന്തിനാണ്? സുവിശേഷം വ്യാപനം ചെയ്യണം. സുവിശേഷത്തിനാണ് ചെരുപ്പ് ഇത്. സ്തോത്രം. എത്രാമത്തെയാണ്? ഏഴാമത്തെ കാര്യം. അത് കഴിഞ്ഞിട്ട് എട്ടാമത്തെ കാര്യമാണ് എഴുതിയിരിക്കുന്നത്, ശണമടം കൊണ്ട് ചുറ്റി പട്ടുപുതപ്പിച്ചു. ശണപടം കൊണ്ട് ചുറ്റി പട്ടുപുതപ്പിച്ചു, ഏറ്റവും മുകളിലാണ് അത്. അത് സൗന്ദര്യത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ആ സ്നേഹത്തിൻ്റെ, സ്തോത്രം, ദൈവസ്നേഹത്തിൻ്റെ ആ അലങ്കാരത്തിൻ്റെ. ഒരാളെ കാണുമ്പോൾ വസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്. അഹരോന് ദൈവം പാളയത്തിൽ വസ്ത്രം കൊടുത്തത് അവൻ്റെ പദവിക്കും അലങ്കാരത്തിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആണെന്നുള്ള അറിവിന് വേണ്ടിയിട്ട് ഏറ്റവും മീതെ ധരിപ്പിച്ചതാണ് പട്ടുവസ്ത്രം. അത് സ്നേഹത്തെയും അതുപോലെ തന്നെ ഐഡൻറ്റിറ്റിയെയും കാണിക്കുന്നതാണ്. സ്തോത്രം. അത് എട്ടാമത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ ആഭരണം അണിയിച്ചു. ഒമ്പതാമത്തത്, നിന്റെ കൈക്ക് വളയും കഴുത്തിൽ മാലയും ഇട്ടു, ഞാൻ നിന്റെ മൂക്കിന് മൂക്കുത്തിയും കാതിൽ കുണുക്കും ഇട്ടു എന്ന് പറയുന്നത് വ്യാഖ്യാനിച്ചെടുക്കണം. ഇത് കൃപാവരങ്ങളെ കാണിക്കുന്നതാണ്. പണ്ട് സ്തോത്രം, എലയാസർ ഇസഹാക്കിന് ഭാര്യ എടുക്കാൻ വേണ്ടി പോയപ്പോൾ പെണ്ണ് സമ്മതിച്ച് ഇവൻ്റെ കൂടെ പോവുക എന്ന് ആങ്ങളമാരോട് പറഞ്ഞപ്പോൾ അവൻ വളയും മൂക്കുത്തി ഇടിച്ചെന്ന് പറയുന്നത്, എന്നിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. കൃപാവരങ്ങൾ, സ്തോത്രം, അതാണ് ഈ ആഭരണത്തെ നമ്മൾ പരാമർശിക്കുന്നത്. ഒമ്പതാമത്തെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ഞാൻ നിന്റെ മൂക്കിന് മൂക്കുത്തി ഇടിച്ചിട്ട് എൻ്റെ തലയിൽ ഭംഗിയുള്ള ഒരു കിരീടം വെച്ചു. അത് സ്തോത്രം. പത്താമത്തത്, തലയിൽ ഭംഗിയുള്ള കിരീടം വെച്ചത്, സ്തോത്രം, അത് അധികാരത്തെ കാണിക്കുകയാണ്. കിരീടം അധികാരത്തെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നടന്നാൽ നീ ലോകത്തൊരു അധികാരിയാണ്. കർത്താവിൻ്റെ സന്നിധാനത്തിൽ അധികാരത്തെ കാണിക്കുന്നു. പത്താമത്തത്. പതിനൊന്നാമത്തത്, പതിമൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നീ നേരിയ മാവും തേനും എണ്ണയും കൊണ്ട് ഉപജീവനം കഴിച്ചു. ആ എണ്ണ ദൈവമാണ് കൊടുത്തതെന്ന് പത്തൊമ്പതാം വാക്യത്തിനുണ്ട്. ഞാൻ നിനക്ക് തന്ന ആഹാരമായ നിന്റെ പോഷണത്തിന് നേരിയ മാവും എണ്ണയും തേനും. ഇത് ആത്മീക ഭോജനത്തെ, ദൈവത്തിൻ്റെ വചനം, അതുപോലെ സ്തോത്രം, കൃപാ പ്രവചനം വര, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഈ പറയുന്നത്. ഇത് തന്ന് നിന്നെ പോഷിപ്പിക്കുകയാണ്. അത് പതിനൊന്നാമത്തത്. പന്ത്രണ്ടാമത്തത്, നിനക്ക് രാജത്വവും സിദ്ധിച്ചു. രാജത്വം, രാജാവിൻ്റെ ഭാര്യയാകാനുള്ള പദവി, ഇത്രയും കാര്യങ്ങൾ തന്നപ്പോൾ നിനക്ക് സിദ്ധിച്ചു. സ്തോത്രം. പന്ത്രണ്ട് കൂട്ടം കാര്യങ്ങളായി. പതിനാലാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്നെ അണിയിച്ച അലങ്കാരം കൊണ്ട് നിന്റെ സൗന്ദര്യം പരിപൂർണമായിരുന്നു. ഞാൻ ഈ ആവർത്തിക്കുന്നില്ല, സമയം തീർന്നുകൊണ്ട്. പന്ത്രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെതായി മാറുമ്പോൾ രക്ഷയ്ക്കകത്ത് യഥാർത്ഥ വിശ്വാസി എന്ന നിലയ്ക്ക് പന്ത്രണ്ട് കാര്യങ്ങൾ ചേർന്നതാണ് ഒരാത്മീകൻ.
ഈ 12 കാര്യങ്ങൾ ഒരുവനെ സംഭവിക്കും. അല്ലാതെ എവിടെയോ പോയി ഒളിച്ചു പോയിരുന്ന് പ്രാർത്ഥിച്ചതോ ആരും കാണാതെ എങ്ങാണ്ടും പോയി മുങ്ങിയതൊന്നും അല്ല. ഈ 12 കാര്യങ്ങൾ ജീവിതത്തിൽ പകർക്കുമ്പോൾ നിന്റെ സൗന്ദര്യം പരിപൂർണമാകുന്നു. 45 സകലത്തിൽ പറയുന്നുണ്ട്, അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. പരിപൂർണയായിരിക്കുന്ന ഒരു കാന്തയ്ക്ക് വേണ്ടിയ കർത്താവ് വരുന്നത്. വികലാംഗയായ സ്ത്രോത്രം ഒരു മണവാട്ടിക്ക് വേണ്ടിയിട്ടല്ല, പരിപൂർണ. ഇത്രയും കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കണം, അപ്പോഴാണ് ഒരു ദൈവവൈദ്യരാകുന്നത്. നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം ദൈവത്തോട്. ഈ 12 കാര്യങ്ങൾ എഴുതി കാണും. എഴുതി വെച്ചവർ ദയവായിട്ട് സ്തോത്രം മറ്റുള്ളവരെ അറിയിക്കുക. ഇതാണ് രക്ഷ, ഇതാണ് ക്രിസ്ത്യാനിത്വം, ഇതാണ് ആത്മീയത, ഇതാണ് പരിപൂർണത, ഇതാണ് വിശുദ്ധി, ഇതാണ് സ്വർഗത്തിൽ പോകുന്ന സഭ എന്ന് ആരോടും പറയാനുള്ള ആർജവം നമ്മുടെ വീട്ടിലെങ്കിലും ഉണ്ടാകണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യെഹെസ്കേൽ പ്രവചനം 16 അധ്യായം ഞങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ആരംഭ ഭാഗത്ത് സ്വർഗം എഴുതി വെച്ചത് എത്രയോ കൃത്യമാണ് കർത്താവേ. ഒരുവൻ സഭയുടെ അംഗമായി മാറുന്നത്, ആയിത്തീരുന്നത് എങ്ങനെയെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം കർത്താവേ. ഇതൊരു മതം മാറ്റമല്ല, ഇത് പെറ്റുപെരുകി കൂടുന്നൊരു കൂട്ടമല്ല. ഓരോരുത്തരും ഈ 12 വിധ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെയാണ് മണവാട്ടി സഭയുടെ ഭാഗമായി കാഹളധ്വനി കാത്തിരിക്കുന്ന ദൈവവൈദലായി തീരുന്നതെന്ന് മനസ്സിലായി. അത് അനുഗ്രഹത്തോടെ ഏറ്റെടുക്കാൻ ദൈവമക്കളെ സഹായിക്കണം.